നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ LDC PSC മുൻവർഷം നടത്തിയ ചോദ്യപേപ്പറുകളുടെ ഡിസ്കഷൻ ആണ്. ഇംഗ്ലീഷ്, മലയാളം മെയിനായിട്ട് പ്രധാനപ്പെട്ട പോർഷൻസ് ഒക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ റെപ്പിറ്റേഷൻ ആണ് ഇപ്പോഴും വരുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് GK പാഠം അങ്ങ് ഒഴിവാക്കിയിട്ടുമില്ല. അപ്പൊ എന്തായാലും നോക്കിയിട്ട് പോകുന്നത് ഏറ്റവും നല്ലത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഒളിമ്പിക് അത്ലറ്റിക് ഇവന്റിൽ സെമി ഫൈനലിലെത്തിയ പ്രഥമ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക് അത്ലറ്റിക് ഇവന്റിൽ സെമി ഫൈനലിലെത്തിയ പ്രഥമ ഇന്ത്യൻ വനിത ആരാണ്? ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ ആണ്. 2004 സമ്മർ ഒളിമ്പിക്സ് ഏത് നഗരത്തിൽ വെച്ചാണ് നടന്നത്? 2004 ഏതൻസ്, ഏതൻസി വെച്ചാണ് നടന്നത്. മാഗ്സസേ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ? ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്, വിനോബ ഭാവെയാണ് ഉത്തരം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ്? സർദാർ പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക്? കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ താലൂക്ക്. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. കേരളത്തിലെ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ല? കാസർഗോഡ് ജില്ലയാണ്. നന്ദനാർ എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് എന്താണ്? PC ഗോപാലൻ. PC ഗോപാലൻ. അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയാണ് 2002 സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായത്. ആരാണ് അലാഹയുടെ പെൺമക്കൾ എന്ന കൃതി എഴുതിയത്? സാറ ജോസഫ് ആണ്. പ്രാചീന കാലത്ത് ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് വർക്കലയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കർ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഏതു വർഷം? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് എല്ലാത്തിനും ഒരുപാട് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും 12th ലെവൽ മെയിൻ പരീക്ഷയ്ക്ക്, അതായത് CPO പരീക്ഷയ്ക്ക്, ഒരു 60 ദിവസത്തെ ബാച്ച് കോഴ്സ് നവംബർ 17 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഈ കോഴ്സും അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടും. 19% ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു കോഡ് പറയാം, ടിപ്സ് ആൻഡ് ട്രിക്സ്. അതായത് 10% ടിപ്സ് ആൻഡ് ട്രിക്സ് വഴിയും 9% നിങ്ങളുടെ കോയിൻസ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ CEO എക്സാമിന് വേണ്ടിയിട്ട് നവംബർ 10 ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഫ്കോ അസിസ്റ്റന്റിന് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ, നവംബർ 4 ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 3rd നവംബറിൽ. അതുപോലെ LDC മെയിൻസിന്റെ റിവിഷൻ കോഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിസർച്ച് ഓഫീസർ, LD ടൈപ്പിസ്റ്റ്, LGS മെയിൻസ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മുതലായ എല്ലാ കോഴ്സുകളിലേക്കും എല്ലാ എക്സാംസിന് വേണ്ടിയിട്ടും കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓഫർ എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ 12 സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. 1931. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ഹിരാക്കുഡ് ആണ്. കൊങ്കൺ റെയിൽവേ താഴെ പറയുന്നവയിൽ ഒരു സംസ്ഥാനത്തിൽ കൂടി കടന്നു പോകുന്നു, ഏതാണ് ആ സംസ്ഥാനം? കൊങ്കൺ റെയിൽവേ, ആന്ധ്രാപ്രദേശ്. ഒരു കുട്ടിയുടെ പിതൃത്വം ആരില്ലെന്ന് തെളിയിക്കുവാൻ താഴെ പറയുന്ന ഏത് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്? DNA ടെസ്റ്റ് ആണ്. DNA ടെസ്റ്റ്. വെള്ളം ശുദ്ധീകരിക്കുവാൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ക്ലോറിൻ വാതകമാണ് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. കർണാടക. സാഴ്സ് എന്നാൽ, സാഴ്സിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. സാഴ്സ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ADB ബാങ്ക് മനിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്
തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വഴിയാണ്. ഭൗമദിനം എർത്ത് ഡേ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഭൗമദിനം അഥവാ എർത്ത് ഡേ ആചരിക്കുന്നത് ഏപ്രിൽ മാസം 22, ഏപ്രിൽ മാസം 22. ഈ നേരത്തെ ചോദ്യം, ഇന്ത്യയിൽ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന, പി എസ് സി കൊടുത്ത ആൻസർ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് കേട്ടോ. ഭൗമദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏപ്രിൽ 22. ഒരു മനുഷ്യന്റെ സാധാരണ ശരീര ഊഷ്മാവ് എത്രയാണ്? 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്. കേട്ട ഗാനം മധുരം, കേൾക്കാത്ത ഗാനം മധുരതരം. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് മെലഡീസ് ആർ സ്വീറ്റർ. ഇതിൻ്റെ ഈ വരി എഴുതിയത് ആരാണ്? ജോൺ കീറ്റ്സ്. ജോൺ കീറ്റ്സിൻ്റെ വരികളാണിത്. ഐഡോൾസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഐഡോൾസ് എന്ന പുസ്തകം സുനിൽ ഗവാസ്കർ. സുനിൽ ഗവാസ്കറിൻ്റെ പുസ്തകമാണ് ഐഡോൾസ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഫിക്കി 1927 സ്ഥാപിച്ചത് ആര്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഫിക്കി 1927 സ്ഥാപിച്ചത് ആരാണ്? ബിർളയും താക്കൂർദാസും ചേർന്നിട്ടാണ്. ഗേറ്റ്വേ ഓഫ് ഇന്ത്യ പണി കഴിക്കാനുള്ള കാരണം എന്താണ്? കിങ് ജോർജ് അഞ്ചാമന്റെയും ക്യൂൻ മേരിയുടെയും ഇന്ത്യ സന്ദർശനം. കിങ് ജോർജ് അഞ്ചാമന്റെയും ക്യൂൻ മേരിയുടെയും ഇന്ത്യ സന്ദർശനം, ഗേറ്റ്വേ ഓഫ് ഇന്ത്യ. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ചത്, അലക്സാണ്ടർ എന്നാണ് ഇന്ത്യയെ ആക്രമിച്ചത്, 327 BC. 327 BC. അടുത്ത ചോദ്യം, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനിയാണ്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടാനുള്ള പ്രായപരിധി, പ്രായപരിധി ഇത് ഡിലീറ്റ് ചെയ്തു. ഇന്ത്യയിലെ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്നത് രാജ് കപൂർ ആണ്, രാജ് കപൂർ. അടുത്ത ചോദ്യം, ഒരു ദേശീയ പാർട്ടിയായി അംഗീകരിക്കുവാൻ ഒരു പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ട് എത്രയാണ്? വോട്ട് ഇതൊന്നുമല്ല, ഓപ്ഷൻ ഡി. തന്നിരിക്കുന്ന 15% വോട്ട് രണ്ട് സംസ്ഥാനങ്ങളിൽ, 4% വോട്ട് നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ, 25% വോട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ. അപ്പോ ഇതൊന്നും ഇതില് ബാധകം അല്ല. ഓക്കെ, രാജിവെക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്, ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് നൽകേണ്ടത്. വലിയ തോതിൽ മോണോസൈറ്റ് കാണുന്ന താഴെ പറയുന്നതിൽ ഏത് സംസ്ഥാനത്താണ്? വലിയ തോതിൽ മോണോസൈറ്റ് കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. മത്സ്യോൽപാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത്? മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ, ഡിലീറ്റഡ് ആണ് ഈ ചോദ്യം. നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുവാൻ മുഖ്യ പങ്ക് വഹിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിൽ ആദ്യമായി രൂപ ഉപയോഗത്തിൽ കൊണ്ടുവന്നത് ആരാണ്? ഷേർഷയാണ്, ഷേർഷ. ഇന്ത്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായ ഈ യുദ്ധമാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കാൻ വഴിയൊരുക്കിയത്. ഏതാണ് ആ യുദ്ധം? ഒന്നാം പാനിപ്പട്ട് യുദ്ധമാണ്, ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ ലഭിച്ച പ്രഥമ വനിത, ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ ലഭിച്ച പ്രഥമ വനിത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്, ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, ഈ ബ്രിട്ടീഷ് മിഷനറിയെ ഇന്ത്യക്കാർ സ്നേഹപൂർവം ദീനബന്ധു എന്നാണ് വിളിച്ചത്, ആരെയാണ്? സി എഫ് ആൻഡ്രൂസിനെയാണ്, സി എഫ് ആൻഡ്രൂസ്. നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ആണ്, സരോജിനി നായിഡു. ബെയർ ഫുട്ട് പെയിന്റർ, അർദ്ധനഗ്നനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എം എഫ് ഹുസൈൻ ആണ്, എം എഫ് ഹുസൈൻ. ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം ആക്രമണം തുടങ്ങിയത് ആര്? ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം ആക്രമണം തുടങ്ങിയത് മുഹമ്മദ് ഗസ്നി ആണ്, മുഹമ്മദ് ഗസ്നി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷത്തിലെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? റെയിൽവേ സംവിധാനം ആരാണ്? ഡൽഹൌസി ആണ്, ഡൽഹൌസി. അടുത്ത ചോദ്യം, ചൗരി ചൗരാ സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെക്കേണ്ടി വന്ന പ്രക്ഷോഭം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനമാണ്, നിസ്സഹരണ പ്രസ്ഥാനം. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. I am not older than you, dash.
I am not older than you. Sentence negative ആണ്. അപ്പോൾ positive tag am I ആണ് ഉത്തരം. The idiom tooth and nail means. Tooth and nail എന്ന് വെച്ചാൽ എന്താ? With all power. With all power. അടുത്ത ചോദ്യം. He was angry dash he listened to me. He was angry dash he listened to me. Nevertheless, nevertheless. He talked as if he dash rich. He talked as if he dash rich. He was rich. Exhort means. Exhort എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? Advise strongly. Advise strongly എന്നാണ് exhort എന്ന വാക്കിന്റെ അർത്ഥം. The committee has to find a dash date for the meeting. Alternate, alternative, alternately, alternatively. അപ്പോൾ the committee has to find a dash date for the meeting. Alternative, മറ്റൊരു ഡേറ്റ് തീരുമാനിക്കാൻ എന്താണ് കമ്മിറ്റി മറ്റൊരു ഡേറ്റ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓൾട്ടർനേറ്റിൻ്റെ അഡ്ജക്റ്റീവ് ആണ് ഓൾട്ടർനേറ്റ്ലി. ഓൾട്ടർനേറ്റീവ് ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി ആണ് വരുന്നത്. അത് നാല് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സാം ഈസ് വെരി ക്ലെവർ ഡാഷ് കുക്കിംഗ്. അപ്പൊ ക്ലെവറിന്റെ കൂടെ ഏത് പ്രിപ്പോസിഷനാ? അറ്റ്. അറ്റാണ് ചേർക്കേണ്ടത്. സാം ഈസ് വെരി ക്ലെവർ അറ്റ് കുക്കിംഗ്. ക്ലെവർ അറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ഗുഡ് അറ്റ് എന്നുള്ള മീനിങ് ആണ്. ദ ഫ്രേസ് ഇൻ കോൾഡ് ബ്ലഡ് മീൻസ്. ഇൻ കോൾഡ് ബ്ലഡ് എന്ന് വെച്ചാൽ എന്താണ്? ക്രുവലി. ക്രുവലി എന്നതാണ് അർത്ഥം. ചിൽഡ്രൻ ക്യാൻ യൂഷ്വലി ഡാഷ് ദെയർ പാരൻസ്. അപ്പോൾ ചിൽഡ്രൻ ക്യാൻ യൂഷ്വലി ഡാഷ് ദെയർ പാരൻസ്. ഗെറ്റ് റൗണ്ട്. ഗെറ്റ് റൗണ്ട് ദെയർ പാരൻസ്. ദ ഓപ്പോസിറ്റ് ഓഫ് വോസിഫോറസ്. വോസിഫെറസിന്റെ വോസിഫെറസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫെയിൻറ്റ്. ഫെയിൻറ്റ് എന്നതാണ് വോസിഫെറസിന്റെ ഓപ്പോസിറ്റ്. ഇഫ് ദ വർക്ക് മെൻ ഹാഡ് നോട്ട് ബീൻ ടയേർഡ് ദ ഡാഷ് ദ വർക്ക്. അപ്പൊ ഹാഡ് പ്ലസ് വി ത്രീ ആണ്. അപ്പൊ എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് വി ത്രീ. വുഡ് ഹാവ് കംപ്ലീറ്റഡ്. വുഡ് ഹാവ് കംപ്ലീറ്റഡ് ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇഫ് ദ വർക്ക് മെൻ ഹാഡ് നോട്ട് ബീൻ ടയേർഡ് ദ വുഡ് ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഹാർഡ്ലി ഡാഷ് സി ദ പിക്ചർ. ഹാർഡ്ലി കഴിഞ്ഞിട്ട് എന്താണ് വരേണ്ടത്? ഓക്സിലറി വെർബ് ആണ് വരേണ്ടത്. അപ്പൊ ക്യാനൈ ആണ്. അപ്പൊ ഹാർഡ്ലി ക്യാനൈ സി ദ പിക്ചർ. വി ആർ ക്വയറ്റ് യൂസ്ഡ് ടു ഡാഷ് ഇൻ ക്യൂസ്. വി ആർ ക്വയറ്റ് യൂസ്ഡ് ടു ഡാഷ് ഇൻ ക്യൂസ്. വെയിറ്റിംഗ്. വെയിറ്റിംഗ് ആണ്. സ്റ്റബോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്റ്റബോൺ മീൻസ് ഒബ്സ്റ്റിനേറ്റ്. സ്റ്റബോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒബ്സ്റ്റിനേറ്റ്. The study of the origin and history of words is known as. Words in the origin and history. അതിനെ പറ്റിയുള്ള സ്റ്റഡി ഏത് പേരിൽ അറിയപ്പെടുന്നത്? എറ്റിമോളജി. എറ്റിമോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Much water has dashed under the London Bridge. അപ്പൊ much water. Much ചേർക്കുന്നത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണിന്റെ കൂടെയാണ്. അപ്പൊ much water has flowed. ഫ്ലോ ഇന്റെ പാസ്റ്റ് ആണ് flowed. അല്ലാതെ ഫ്ലൈ ആണെങ്കിൽ ഫ്ലൂ ആണ് വരേണ്ടത്. ഷീല ഹാസ് ടു ബ്രദേഴ്സ്. ഷീ ഡസ് നോട്ട് ലൈക്ക് ഡാഷ് ഓഫ് ദം. ഐദർ ഓഫ് ദം. ആരെ ഇഷ്ടമല്ല എന്നുള്ളതാണ് ഐദർ ഓഫ് ദം വരുന്നത്. എ പേഴ്സൺ ഹു സാക്രിഫൈസസ് ഹിസ് ലൈഫ് ഫോർ എ കോസ്. ആരാണ്? രക്തസാക്ഷി. മാർട്ടിയർ. മാർട്ടിയറിന്റെ സ്പെല്ലിംഗ് എം എ ആർ ടി വൈ ആർ. മാർട്ടിയർ. അടുത്തത് സം റൂൾസ് ആർ വെരി റിജിഡ്. അതേഴ്സ് ആർ. അപ്പൊ റിജിഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഫ്ലെക്സിബിൾ. റിജിഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫ്ലെക്സിബിൾ. The doorbell dash for the last 10 minutes. അപ്പോൾ ഫോർ ദ ലാസ്റ്റ് 10 മിനിറ്റ്സ് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഏതാ വരേണ്ടത്? 90C ആണ് ഉത്തരം. ഹാസ് ബീൻ റിംഗിങ്. അപ്പോൾ ദ ഡോർബെൽ ഹാസ് ബീൻ റിംഗിങ് ഫോർ ദ ലാസ്റ്റ് 10 മിനിറ്റ്സ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാക്യങ്ങളുടെ ശരിയായ തർജ്ജമ ഏത്? ദ ബോട്ട് ഗ്രാജുവലി ഗ്യാതേർഡ് വേ. ദ ബോട്ട് ഗ്രാജുവലി ഗ്യാതേർഡ് വേ. ബോട്ടിന് ക്രമേണ വേഗത കൂടി. ബോട്ടിന് ക്രമേണ വേഗത കൂടി. ദ പോലീസ് റാൻ ഡൗൺ ദ ക്രിമിനൽ. റാൻ ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്? പോലീസ് കുറ്റവാളിയെ താഴേക്ക് ഓടിച്ചു. താഴേക്ക് ഓടിച്ചു എന്നുള്ളതാണ്. അടുത്തത് ഫൈനലി ഹി ഫെൽ ഇൻ വിത്ത് മൈ പ്ലാൻ. ഫൈനലി ഹി ഫെൽ ഇൻ വിത്ത് മൈ പ്ലാൻ. ഒടുവിൽ അവൻ എന്റെ പദ്ധതിയോട് യോജിച്ചു. കർമ്മധാരയ സമാസം അല്ലാത്ത പദം ഏത്? കർമ്മധാരയ സമാസം എന്ന് പറയുമ്പോൾ എന്താണ്? പൂർവ്വ പദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് കർമ്മധാരയ സമാസം. അപ്പൊ അതല്ലാത്തത് തോൾവളയാണ്. തോൾവള. പീതാംബരം, കൊന്നത്തെങ്ങ്, നീലാകാശം. കളർ വന്നു കഴിഞ്ഞാൽ എന്താണ്? കർമ്മധാരയ സമാസമാണ്. പീതാംബരം, കൊന്നത്തെങ്ങ് എല്ലാം കർമ്മധാരയ സമാസമാണ്. തോൾവള അതല്ല. ഓക്കെ, വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന പദം ഏത്? വേപ്പ്, ഉപ്പ്, പെരുപ്പ്, നടപ്പ്. നടപ്പാണ് ഉത്തരം. നടപ്പ്, അതൊരു ക്രിയയാണ്.
അടുത്തത് ശരിയായ വാക്യം ഏത്? പരീക്ഷ കഠിനമായതാണ് കുട്ടികൾ തോൽക്കാൻ കാരണം. അതാണ് ശരിയായിട്ടുള്ള വാക്യം. പരീക്ഷ കഠിനമായതാണ് കുട്ടികൾ തോൽക്കാൻ കാരണം. വെള്ളം കുടിച്ചു, ഇതിൽ വെള്ളം എന്ന പദം ഏത് വിഭക്തിയാണ്? വെള്ളം കുടിച്ചു പ്രതിഗ്രാഹികയാണ്. വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളത്തെ കുടിച്ചു എന്നുള്ളതാണ്. അപ്പം എ ആണ് അവിടെ വരുന്നത്, അതുകൊണ്ട് പ്രതിഗ്രാഹിക. ശരിയായ രൂപം ഏത്? വൃശ്ചികം എന്നാണ്. എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? ഓപ്ഷൻ സി ആണ്, വൃശ്ചികം. അടുത്തത് ശ്ലോകത്തിൽ കഴിക്കുക എന്താണ്? ഏറെ ചുരുക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഏറെ ചുരുക്കുക. അവൻ എന്നതിലെ സന്ധി എന്താണ്? അവൻ എന്നതിലെ സന്ധി എന്താണ്? ആഗമ സന്ധിയാണ്. വാ ഇവിടെ ആഗമിച്ചു, അപ്പം ആഗമസന്ധിയാണ് അവൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യപേപ്പർ നോക്കാം. അടുത്ത ചോദ്യപേപ്പറാണ് ആദ്യത്തെ ചോദ്യം. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ്, ക്ഷയം. ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂർ ആകുന്നത്? ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂർ ആകുന്നത്? 15 ഡിഗ്രിയാണ്, 15 ഡിഗ്രി. ഇന്ത്യ ചരിത്രത്തിൽ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലം ഗുപ്ത കാലഘട്ടമാണ്. ഗുപ്ത കാലഘട്ടമാണ് ഇന്ത്യ ചരിത്രത്തിൽ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്, ഗുപ്ത കാലഘട്ടം. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്, മൗലാന അബുൽ കലാം ആസാദ്. പഞ്ചതന്ത്രം കഥകളുടെ കർത്താവ് ആര്? വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം കഥകളുടെ കർത്താവ്, വിഷ്ണു ശർമ്മ. ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ഏതാണ്? ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം അല്ല ഇവിടെ ഉദ്ദേശിച്ചത്, എന്താണ്? ഗ്രഹമാണ്, ശുക്രൻ. ശുക്രനാണ് ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നത്. ശ്രീബുദ്ധന്റെ ജനനസ്ഥലം, ശ്രീബുദ്ധന്റെ ജനനസ്ഥലം എവിടെയാണ്? ലുംബിനിയിലാണ് ശ്രീബുദ്ധൻ ജനിച്ചത്. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? വി മാധവൻ നായർ. വി മാധവൻ നായരാണ് മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ രക്തസമ്മർദ്ദം 80-120, 80-120 ആണ്. കുത്തബ് മിനാർ പണികഴിപ്പിച്ച ഡൽഹി സുൽത്താൻ ആരാണ്? കുത്തബ് മിനാർ പണികഴിപ്പിച്ച ഡൽഹി സുൽത്താൻ, പണി പൂർത്തിയാക്കിയത് ആരാ? ഇൽത്തുമിഷ് ആണ്, ഇൽത്തുമിഷ്. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ ലഭിച്ച ഇന്ത്യൻ സിനിമാ സംവിധായകൻ ആരാണ്? ലീജിയൻ ഓഫ് ഓണർ ബഹുമതി ലഭിച്ച ഇന്ത്യൻ സംവിധായകൻ ആരാണ്? സത്യജിത് റേ, സത്യജിത് റേ ആണ്. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജ സ്ഥാപകൻ. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര് എന്താണ്? കുട്ടിക്കാലത്തെ പേര് കുഞ്ഞൻപിള്ള എന്നായിരുന്നു, കുഞ്ഞൻപിള്ള എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര്. മാനവരാശിയുടെ വികാസത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം ഏതാണ്? ഏതിന്റെ കണ്ടുപിടുത്തമാണ്? ചക്രത്തിന്റെ കണ്ടുപിടുത്തമാണ്. താജ്മഹലിനടുത്തുകൂടി ഒഴുകുന്ന നദി ഏത്? താജ്മഹലിനടുത്തുകൂടി ഒഴുകുന്ന നദിയാണ് യമുന നദി, യമുന നദി. ചൈന മാൻ എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്ന കളി ഏതാണ്? ചൈന മാൻ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് ചൈന മാൻ. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എച്ച് ജെ ബാബ, എച്ച് ജെ ബാബയാണ്. അവർണ ജാതിക്കാർക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ. വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ നടത്തി വന്നിരുന്ന പത്രം ഏതാണ്? സ്വദേശാഭിമാനിയാണ്, സ്വദേശാഭിമാനി. 2001 സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരത്തിൽ ഗോവയ്ക്കെതിരെ ഹാട്രിക് ഗോൾ നേടിയ കളിക്കാരൻ ആരാണ്? 2001 സന്തോഷ് ട്രോഫിയാണ്, അബ്ദുൾ ഹക്കീം, അബ്ദുൾ ഹക്കീം. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന ജീവി ഏതാണ്? ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത് ആമയാണ്. ആമ, ആന, തിമിംഗലം മുതല ഇതിൽ ഏതാണ്? ആമയാണ്. ലോക പുസ്തക ദിനം April 23 ലോക പുസ്തക ദിനം. ലോക മാതൃദിനം എന്നാണ്? ലോക മാതൃദിനം എന്നാണ് May 11 ലോക മാതൃദിനം. അപ്പോ മദേഴ്സ് ഡേ എന്ന് പറയുന്നത് എന്താണ്? മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. ഓക്കെ, ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം, ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം, ജീവകം സി. ഹോർമോൺ ആയി കണക്കാക്കപ്പെടുന്ന ജീവകം ഏതാണ്? ഹോർമോൺ ആയിട്ട് കണക്കാക്കുന്നത് ജീവകം ഇ ആണ്, ജീവകം ഇ. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്?
ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. 47 ഡിലീറ്റഡ് ആണ്. 48 തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാണ്? ചുവപ്പാണ് തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി ആരാണ്? ശാന്തിപ്രസാദ് ജെയിൻ ആണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി. കേരളത്തിലെ തീരദേശത്തിൻ്റെ ദൂരം, കേരളത്തിലെ തീരദേശത്തിൻ്റെ ദൂരം ഡിലീറ്റഡ് ആണ്. എത്രയാണ് കേരളത്തിലെ തീരദേശത്തിൻ്റെ ദൂരം? 580 കിലോമീറ്റർ ആണ്. 590 കൊടുക്കാറുണ്ട് PSC ഉത്തരമായിട്ട്. അടുത്തത്, 1964 ചുഴലിക്കൊടുങ്കാറ്റിൽ 3000-ലേറെ പേർക്ക് ജീവഹാനി ഉണ്ടാക്കിയ, നാശം സംഭവിച്ച ഇന്ത്യൻ തീരപ്രദേശം ഏതാണ്? 1964 ചുഴലിക്കൊടുങ്കാറ്റിലാണ് ഇത്. അന്ന് PSC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ധനുഷ്കോടിയിലാണ്, ധനുഷ്കോടി. ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്നത്, മധ്യപ്രദേശ്. സ്വാമി വിവേകാനന്ദന്റെ ആത്മീയ ഗുരു ആരായിരുന്നു? രാമകൃഷ്ണ പരമഹംസൻ, രാമകൃഷ്ണ പരമഹംസനാണ്. അടുത്ത ചോദ്യം, 2002 ഏറ്റവും നല്ല ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തി CV ബാലകൃഷ്ണനാണ്. ധനതത്വശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ ആണ്, അമർത്യ സെൻ. ദ്രവരൂപത്തിലുള്ള ലോഹം ഏത്? ദ്രവരൂപത്തിലുള്ള ലോഹം ഏതാണ്? മെർക്കുറിയാണ്, രസം. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ഡിലീറ്റഡ് ആണ് ഈ ചോദ്യം. അപ്പം സ്വതന്ത്ര ഇന്ത്യ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തത്. ചരകൻ ബന്ധപ്പെട്ടിരിക്കുന്ന വിജ്ഞാന ശാസ്ത്രം ഏതാണ്? ചരകൻ ബന്ധപ്പെട്ടിരിക്കുന്നത് വൈദ്യശാസ്ത്രവുമായിട്ടാണ്. വടക്കൻ കേരളത്തിൽ പ്രസിദ്ധമായ കലാരൂപം ഏത്? വടക്കൻ കേരളത്തിൽ പ്രസിദ്ധമായ കലാരൂപം ഏതാണ്? തെയ്യം. പ്രസിദ്ധമായ ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്, പട്ടേൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന സഞ്ചാര മാർഗം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്നത് റെയിൽ മാർഗമാണ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ദിനം എന്ന്? രാജീവ് ഗാന്ധി എന്നാണ് വധിക്കപ്പെട്ടത്? മെയ് മാസം 21 വധിക്കപ്പെട്ടത്. ഇന്ത്യ ആദ്യമായി അണുസ്ഫോടന പരീക്ഷണം നടത്തിയ വർഷം? ഇന്ത്യ ആദ്യമായിട്ട് അണുസ്ഫോടന പരീക്ഷണം നടത്തിയ വർഷം എന്നാണ്? 1974. ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഇതിപ്പോ ഇല്ല, 370. കേരളത്തിൽ ആദ്യമായി മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്, കൊടുങ്ങല്ലൂർ. ശങ്കരാചാര്യർ ജനിച്ച വർഷം? ശങ്കരാചാര്യർ എന്നാണ് ജനിച്ചത്? AD 788. സാൾസ് രോഗം നേരിട്ട് ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശവും ശ്വാസനാളവും. 2003 മെയ് മാസത്തിലുണ്ടായ ഭൂകമ്പത്തിൽ 2000-ലേറെ പേർക്ക് ജീവഹാനി ഉണ്ടാക്കിയ അൾജീരിയ ഉൾപ്പെടുന്ന ഭാഗം ഏത്? അൾജീരിയ ഉൾപ്പെടുന്നത് ആഫ്രിക്കയുടെ വടക്കു ഭാഗമാണ്, വടക്കൻ ആഫ്രിക്ക. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. അടുത്ത ചോദ്യം, ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ആര്? ഷേർഷയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഐ ആം ഇൻഡീഡ് ലക്കി. സെനൻസ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ടാഗ് ഐ ആം വന്നതുകൊണ്ട് ആറിൻ്റെ ഐ ആണ് ഉത്തരം, ആറിൻ്റെ ഐ. ഐ ഹാവ് മൈ ബെഡ്റൂം അപ്സ്റ്റെയേഴ്സ് എന്ന് മതി, അതിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഐ ഹാവ് മൈ ബെഡ്റൂം അപ്സ്റ്റെയേഴ്സ്. ദ ഗേൾ വാസ് ഷിവറിംഗ് ഡാഷ് കോൾഡ്. ദ ഓപ്പോസിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻഗ്രാറ്റിറ്റ്യൂഡ് എന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓപ്പോസിറ്റ്. മോർ ദാൻ വൺ പേഴ്സൺ ഡാഷ് ഫിയർ ടു ബി ഡ്രോൺഡ്. ഈസ് മോർ ദാൻ വൺ വരുമ്പോൾ എന്താണ് ചേർക്കേണ്ടത്? സിംഗുലർ ആണ് ചേർക്കേണ്ടത്. മോർ ദാൻ വൺ പേഴ്സൺ ഈസ് ഫിയേർഡ് ടു ബി ഡ്രോൺഡ്. ദ വേർഡ് ലൂണാർ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവാണ് ലൂണാർ. വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് ഈസ് നോണസ് മിസാൻഡ്രോപ്പ് ആൻഡ് വൺ ഹു ലവ്സ് മാൻകൈൻഡ് ഈസ് നോണസ് ഫിലാൻഡ്രോപ്പ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക് ആറാണ് ഉത്തരം.
ഐ ഹാവ് ലോസ്റ്റ് മൈ ഡാഷ് ഓഫ് കീസ് കീസിന്റെ ഗ്രൂപ്പിന് എന്താ പറയുന്നത് ബഞ്ച് ബഞ്ച് ഓഫ് കീസ് ദർ ആർ ഡാഷ് ഇൻട്രസ്റ്റിംഗ് പോയംസ് ഇൻ ദിസ് കളക്ഷൻ ദർ ആർ ഡാഷ് ഇൻട്രസ്റ്റിംഗ് പോയംസ് ഇൻ ദിസ് കളക്ഷൻ സം സം ആണ് ഉത്തരം ദർ ആർ സം ഇൻട്രസ്റ്റിംഗ് പോയംസ് ഇൻ ദിസ് കളക്ഷൻ സന്ദീപ് സ്പീക്സ് ഇംഗ്ലീഷ് സന്ദീപ് സ്പീക്സ് ഇംഗ്ലീഷ് വെൽ വെൽ ആണ് വരുന്നത് യു ഷുഡ് അബ്സ്റ്റെയിൻ ഡാഷ് വയലൻസ് യു ഷുഡ് അബ്സ്റ്റെയിൻ ഫ്രം അബ്സ്റ്റെയിൻ്റെ കൂടെ ഏതാ പ്രിപ്പോസിഷൻ ഫ്രം ആണ് ഫ്രം വയലൻസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ബിലോ ഈസ് സെപ്പറേറ്റ് ഏതാണ് ഓപ്ഷൻ ഡി എസ് ഇ പി എ ആർ എ ടി ഇ ആണ് സെപ്പറേറ്റ് സാൾസ് ഈസ് സാൾസ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു സാൾസ് എന്ന് പറയുന്നത് എന്താണ് അക്രോണി സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ആണ് സാൾസ് ദ ഗേൾ ഡാഷ് ഹെർ ഫാദർ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ലോസ്റ്റ് ലോസ്റ്റ് ആണ് ചേർക്കേണ്ടത് വൺ ഓഫ് ദ പേഴ്സൺസ് കിൽഡ് ഇൻ ദ ആക്സിഡന്റ് ഡാഷ് എ ഫ്രണ്ട് ഓഫ് മൈൻ വൺ ഓഫ് വരുമ്പോൾ എന്താ ചേർക്കേണ്ടത് സിംഗുലാർ സിംഗുലാർ വെർബാണ് വാസ് വാസ് എ ഫ്രണ്ട് ഓഫ് മൈൻ ഐ വിസിറ്റ് മൈ പാരൻസ് ഓൺ ഡാഷ് സൺഡേസ് ഓൾട്ടർനേറ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തതാണ് ഓൾട്ടർനേറ്റ് ഇടവിട്ട ഒന്നിടവിട്ട ദിവസങ്ങളിൽ എന്ന് പറയത്തില്ല ഐ വിസിറ്റ് മൈ പാരൻസ് ഓൺ ഓൾട്ടർനേറ്റ് സൺഡേസ് ഇഫ് യു ഹാഡ് കോൺടെസ്റ്റഡ് യു ഡാഷ് വൺ ദ ഇലക്ഷൻ വുഡ് ഹാവ് വൺ ദ ഇലക്ഷൻ ഹാഡ് പ്ലസ് വി ത്രീ വന്നാൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ സ്യൂഡോണിം മീൻസ് സ്യൂഡോണിം എന്ന് വെച്ചാൽ എന്താണ് സ്യൂഡോണിം ഫാൾസ് നെയിം എന്നാണ് അർത്ഥം ഫാൾസ് നെയിം അടുത്ത മലയാളം ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്താണ് ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന് പറയുന്ന ഏറ്റവും യോജിച്ചത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കും ശരിയായ വാക്യം ഏത് അസംസ്കൃത വിഭവങ്ങളുടെയും സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെയും ലഭ്യതയാണ് വികസനത്തിന് ആവശ്യം അതാണ് കറക്റ്റായിട്ടുള്ള വാക്യം അടുത്ത ചോദ്യം സമവായം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സമവായം വേണ്ട തരത്തിലുള്ളത് വേണ്ട തരത്തിലുള്ളത് ഡിലേ ഇൻ ദ സബ്മിഷൻ ഓഫ് ദ കേസ് ഈസ് റിഗ്രേറ്റഡ് ഡിലേ ഇൻ ദ സബ്മിഷൻ ഓഫ് ദ കേസ് ഈസ് റിഗ്രേറ്റഡ് ഇതിൻ്റെ തർജ്ജിമ എന്താണ് ഈ കാര്യം സമർപ്പിക്കുവാൻ കാലതാമസം വന്നുപോയതിൽ ഖേദിക്കുന്നു ഡിലേ ഇൻ ദ സബ്മിഷൻ ഓഫ് ദ കേസ് ഈസ് റിഗ്രേറ്റഡ് ദിസ് വിൽ അഡ്വേഴ്സ്ലി അഫക്റ്റ് ഓൾ അവർ പ്ലാൻസ് ഫോർ ഡെവലപ്മെന്റ് ഇതിന്റെ തർജ്ജമയാണ് ആ സമയത്ത് കൂടുതൽ ചോദിച്ചുകൊണ്ടിരുന്നത് ദിസ് വിൽ അഡ്വേഴ്സ്ലി അഫക്റ്റ് ഓൾ അവർ പ്ലാൻസ് ഫോർ ഡെവലപ്മെന്റ് വികസനത്തിന് വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പദ്ധതികളെയും ഇത് പ്രതികൂലമായി ബാധിക്കും ശരിയായ പദം വിദഗ്ധൻ എന്നെങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത് ഓപ്ഷൻ സി വിദഗ്ധൻ വിദഗ്ധൻ എന്നാണ് വിദഗ്ധൻ പീഡനം പീഡനം എങ്ങനെയാണ് ഓപ്ഷൻ ഡി പീഡനം ശരിയായ പ്രയോഗം ഏത് ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശസാൽക്കരിച്ചു അതാണ് ശരിയായിട്ടുള്ള പ്രയോഗം ആയുസ്സും വേദവും കൂടി ചേരുമ്പോൾ എന്താണ് വാക്ക് വരുന്നത് ആയുർവേദം ആയുർവേദം പറഞ്ഞാൽ ആയുസ് പ്ലസ് വേദം അവസാനത്തെ ചോദ്യം വ്യാകരണം നല്ലതുപോലെ പഠിച്ചവൻ എന്നർത്ഥം ഏതാണ് വ്യാകരണൻ വ്യാകരണനാണ് വ്യാകരണം നല്ലതുപോലെ പഠിച്ചവൻ എന്നർത്ഥമുള്ളത് ഏതാണ് വ്യാകരണൻ ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അപ്പൊ മലയാളമൊക്കെ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഈ വ്യാകരണമൊക്കെ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണാം താങ്ക് യു